ഹലോ ഫ്രണ്ട്സ്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ നിർമ്മാതാവും സംവിധായകനുമായ നവോദയ അപ്പ്പച്ൻ 1924 ഫെബ്രുവരി 6 ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നവോദയ അപ്പ്പച്ൻ നിർമ്മിച്ച് പുറത്തിറക്കിയ ചിത്രങ്ങൾ ഏതൊക്കെയെന്നതും ആ ചിത്രങ്ങളൊക്കെ ബോക്സ് ഓഫീസിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതുമാണ്. വെൽക്കം ബാക്ക് ടു ആ ചാനൽ സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പു എന്ന ചിത്രം നിർമ്മിച്ചുകൊണ്ടാണ് നവോദയ അപ്പ്പച്ൻ നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഹിസ്റ്റോറിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തതും നവോദയ അപ്പ്പച്ഛനായിരുന്നു. എൻ ഗോവിന്ദൻ കുട്ടിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ റൈറ്റർ. പ്രേം നസീർ, ശിവാജി ഗണേഷൻ, ജയൻ, എം എൻ നമ്പിയാർ, ഉണ്ണിമേരി എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. 30 ലക്ഷം രൂപ ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം 1 കോടി രൂപയോളം കളക്ട് ചെയ്ത് ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരുന്നു. അടുത്ത ചിത്രം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ കടത്തനാട്ട് മാക്കം. ഹിസ്റ്റോറിക് ഡ്രാമയായി തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രവും സംവിധാനം ചെയ്തത് നവോദയ അപ്പ്പച്ഛനായിരുന്നു. പി കെ സർഗപ്പാണിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ റൈറ്റർ. പ്രേം നസീർ, ജയൻ, ഷീല, സുകുമാരി, ജയഭാരതി, അഡൂർ ഭാസി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1979 പുറത്തിറങ്ങിയ മാമാങ്കം. ഹിസ്റ്റോറിക് ഡ്രാമയായി തന്നെ പുറത്തിറങ്ങിയ ഈ ചിത്രവും സംവിധാനം ചെയ്തത് നവോദയ അപ്പ്പച്ഛനായിരുന്നു. എൻ ഗോവിന്ദൻ കുട്ടിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ റൈറ്റർ. പ്രേം നസീർ, ജയൻ, അംബിക, ബാലൻ കെ നായർ, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. റൊമാൻറ്റിക് ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് ഫാസലായിരുന്നു. ഈ ചിത്രത്തിൻ്റെ കഥ ഫാസലിലെ തന്നെയായിരുന്നു. ശങ്കർ, പൂർണിമ, ജയറാം, മോഹൻലാൽ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിലെ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1980 തന്നെ റിലീസായ തീക്കടൽ. ആക്ഷൻ ഡ്രാമ ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്ത് നവോദയ അപ്പ്പച്ഛൻ തന്നെയായിരുന്നു. ഫാസിലായിരുന്നു ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരുന്നത്. പ്രേം നസീർ, മധു സുകുമാരൻ, ശ്രീ വിദ്യ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രവും മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1982 പുറത്തിറങ്ങിയ പടയോട്ടം. പീരിയോഡിക് ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജിജോ പുന്നൂസ് ആയിരുന്നു. എൻ ഗോവിന്ദൻ കുട്ടിയായിരുന്നു ഈ ചിത്രത്തിൻ്റെ റൈറ്റർ. പ്രേം നസീർ, മധു, ലക്ഷ്മി, ശങ്കർ, മമ്മൂട്ടി, മോഹൻലാൽ, പൂർണിമ, ജയറാം എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിലെ ചിത്രം ഒരു മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1983 പുറത്തിറങ്ങിയ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്. ഫാമിലി ഡ്രാമയായി പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ സംവിധാനവും എഴുത്തും ഫാസിലിലെ തന്നെയായിരുന്നു. ഭരത് ഗോപി, ശാലിനി, മോഹൻലാൽ, സംഗീത നായിക്, പൂർണിമ എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിലെ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1984 പുറത്തിറങ്ങിയ മൈഡിയർ കുട്ടിച്ചാത്തൻ. ഫാൻറ്റസി മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജിജോ പുനോസ് ആയിരുന്നു. രഘുനാഥ് പാലേരി ആയിരുന്നു ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരുന്നത്. കൊട്ടാരക്കര ശ്രീധർ നായർ, സോനിയ, ദലീപ് തലായ്, മാസ്റ്റർ അരവിന്ദ്, മാസ്റ്റർ മുകേഷ് എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം സൂപ്പർ ഹിറ്റ് വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 1986 പുറത്തിറങ്ങിയ 1 മുതൽ 0 വരെ. ഡ്രാമ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് രഘുനാഥ് പാലേരി ആയിരുന്നു. രഘുനാഥ് പാലേരി തന്നെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ കഥ ചെയ്തിരുന്നത്. മോഹൻലാൽ, ആശ, ജയറാം, ഗീതു മോഹൻദാസ്, നെടുമുടി വേണു, സുകുമാരി എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം ശരാശരി വിജയം മാത്രമേ നേടിയെടുത്തിരുന്നുള്ളൂ. അടുത്ത ചിത്രം 1989 പുറത്തിറങ്ങിയ ചാണക്യൻ. റിവഞ്ച് ത്രില്ലറായി പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ടി കെ രാജീവ് കുമാർ ആയിരുന്നു. സാബ് ജോൺ, ടി കെ രാജീവ് കുമാർ എന്നിവരായിരുന്നു ഈ ചിത്രത്തിൻ്റെ കഥ ചെയ്തിരുന്നത്. കമൽ ഹാസൻ, ഊർമില മണ്ടത്കർ, ജയറാം, തിലകൻ, മധു എന്നിവരായിരുന്നു മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വളരെ മികച്ച വിജയമായിരുന്നു നേടിയെടുത്തിരുന്നത്. അടുത്ത ചിത്രം 2003 പുറത്തിറങ്ങിയ മാജിക് 3D. ചിൽഡ്രൻസ് ഫാൻറ്റസി മൂവിയായ ഈ ചിത്രം സംവിധാനം ചെയ്ത് ജോസ് പോനോസ് ആയിരുന്നു. സുരാജ് ബാരാജി, എസ് പി ബാലാസുബ്രമണ്യം, പൂജ കുമാർ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിലെ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും ചിത്രങ്ങളാണ് നവോദയ അപ്പച്ചൻ്റെ നിർമ്മാണത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ചിത്രം ഏതെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടാതെ ഏതെങ്കിലും ചിത്രത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ചിത്രത്തിൻ്റെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്ക് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സിനിമ ടോക്സ് ബൈ മിസ്റ്റർ ആൻഡ് മിസ്സസ്. താങ്ക്